എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു മുൻനിര നടനൊന്നും ചെയ്യാൻ വിചാരിക്കില്ല. എന്ന് പറഞ്ഞാൽ ഈ ടീം അത്രയ്ക്ക് സൂപ്പർ സ്ട്രോങ് ആണ്. 2018 നമ്മുടെ ഗവൺമെന്റ് വരെ LGBTQ ആ ഒരു പൾസ് എങ്ങനെ അറിഞ്ഞ് സ്ക്രിപ്റ്റ് സെലക്ഷൻ ചെയ്യാൻ മമ്മൂക്ക കഴിഞ്ഞിട്ടുള്ളൂ. വേറൊരാളെ റോള് മറ്റൊരു താരത്തിനെ വെല്ലുവിളിക്കുന്നു ചെയ്യാനുണ്ടോ? ആരും ഈ ഒരു റോള് ചെയ്യില്ല. അതിന് അദ്ദേഹത്തിന് മമ്മൂക്കയ്ക്ക് ബിഗ് സല്യൂട്ട്. ചിത്രത്തിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള നാഴികക്കല്ലെന്ന് പറയുന്ന ഒരു മൊമെന്റ് ആണ് ഈ സിനിമ. അങ്ങനെ മമ്മൂട്ടി ജിയോ ബേബി ജ്യോതിക ടീമിന്റെ കാതൽ ദ കോർണർ റിലീസാണ്. അപ്പൊ സിനിമയാണെന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചേക്കാം. പിന്നെ എല്ലാ തരത്തിലും നല്ല മൂവിയാണ്. സോഷ്യലി ഇപ്പൊ എല്ലാരും കാണേണ്ട മൂവിയാണ്. എല്ലാ ഫാമിലി എല്ലാ തരത്തിലുള്ളവരും വന്ന് കാണേണ്ടവരാണ്. ഐ മീൻ എല്ലാ ജനറേഷനും നന്നായിരുന്നു, അടിപൊളിയായിട്ടുണ്ടല്ലോ. സ്ലോ പേസ് ആണ്, പക്ഷെ അത് കണ്ടിരിക്കാൻ പറ്റുന്ന മൂവിയാണ്. നല്ല പടം, നല്ല ഊക്കം പടം, നല്ല സൂപ്പർ പടം. ഒരു പ്രത്യേക ക്യാരക്ടറായിട്ടുള്ള ഒരു പടം തന്നെ. നല്ല ഒരുപാട് കോമ്പോ ഉണ്ട് അവർ തമ്മിൽ. ഒരുപാട് കോമ്പോ ഉണ്ട്. മമ്മൂക്ക ഇസ് ബ്രില്ലിയന്റ്. എനിക്കത് മമ്മൂക്ക എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതൊരു കഥാപാത്രം മമ്മൂക്ക ഇനി ചെയ്യാനായിട്ടില്ല. മമ്മൂക്ക ഇനി ഒരു കഥാപാത്രം ചെയ്യാനില്ല. ഇതുവരെയുള്ള എല്ലാ കഥാപാത്രങ്ങളും അവസാനത്തെ ഒരു കഥാപാത്രം, നല്ലൊരു കഥാപാത്രം. കൊള്ളാം, പുതിയൊരു കോൺസെപ്റ്റ് ഒന്നും പറയില്ല, കാണണം, അത് അത്രേ ഉള്ളൂ. എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമ. നൈസ്, അടിപൊളി. ഇതിൽ ചില ഇമോഷണൽ ആയിട്ടുള്ള ചില മൊമെന്റ്സ് ഉണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ ഇമോഷണൽ സീൻസ് കൈകാര്യം ചെയ്യുന്നതിനെ പറ്റി നമുക്കൊന്നും സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് പുള്ളി ഉള്ളു തകർന്ന് വിളിക്കുന്ന ചില മൊമെൻറ്റുകളുണ്ട്. പുള്ളിയുടെ അപ്പനും ഒക്കെ ആയിട്ടുള്ള ചില പോർഷൻസ് ഒക്കെ ഉണ്ട്. ഈ സിനിമ ഒരു ചരിത്രമാണ്. മലയാള സിനിമയെ പറഞ്ഞ അതേ വാചകം തന്നെ പിന്നെയും പറയുന്നതിനകത്ത് യാതൊരുവിധ മടിയില്ലാതെ തന്നെ പറയുകയാണ്. ഈ സിനിമ എന്ന് പറയുന്ന മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള നാഴികക്കല്ലെന്ന് പറയുന്ന ഒരു മൊമെന്റ് ആണ് ഈ സിനിമ. കിടിലം സൂപ്പർ. എടുത്തു പറയേണ്ട തിരക്കഥ തന്നെയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയം തന്നെയാണ് 100% സെൻസിറ്റീവ് ആയിട്ടൊരു ഇഷ്യൂ ആണ്. അത് വളരെ വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് എടുത്തു പറഞ്ഞു. ഫീൽ ഗുഡാണ്. എന്ത് പറയാം, ഒന്നും പറയാനില്ല. 100% സാറ്റിസ്ഫൈഡ് ആണ് ആസ് എ വ്യൂവർ എന്നുള്ളത്. എനിക്ക് വർക്ക്ഔട്ടായി സിനിമ 100%. നല്ല പടമായിരുന്നു. മലയാളത്തിലൊരു ഫ്രഷ് അറ്റംപ്റ്റ് ആയിരുന്നു. മമ്മൂക്കയും ജ്യോതികയും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ലതായിരുന്നു. ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആയ ഒരു പടമാണ്. മലയാളത്തിൽ ഇതൊരു ഡെയറിങ് അറ്റംപ്റ്റ് തന്നെ പറയേണ്ടി വരും. പിന്നെ മമ്മൂട്ടി കമ്പനി അല്ലേ, സ്വാഭാവികമായിട്ട് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. അത് നാല് പടം ചെയ്തിട്ടുണ്ട്. നാലും അതിഗംഭീര പടങ്ങളെന്ന് തന്നെ പറയേണ്ടി വരും. കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, അവസാന ഞെട്ടിച്ചു കളഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യൻ സിനിമയിൽ ഈ ഒരു റോള് മറ്റൊരു താരത്തിനെ വെല്ലുവിളിക്കുന്നു ചെയ്യാനുണ്ടോ? ആരും ഈ ഒരു റോള് ചെയ്യില്ല. അതിന് അദ്ദേഹത്തിന് മമ്മൂക്കയ്ക്ക് ബിഗ് സല്യൂട്ട്. പിന്നെ ജിയോ ബേബി ആവട്ടെ, അദ്ദേഹം അടിപൊളിയായിട്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഒക്കെ അറിയാലോ, ഇത് അടിപൊളിയായിട്ട് ചെയ്തു. അതായത് പുള്ളി ഈ സിനിമ ഒരു ചർച്ചയാവാൻ പോകുന്ന ഒരു സിനിമയാണ്. പാൻ ഇന്ത്യൻ തലത്തിലൊക്കെ ഭയങ്കരമായി ഇതാവുന്ന സിനിമയായിരിക്കും. പിന്നെ GCCL വിലക്കുണ്ടെന്ന് പറഞ്ഞു. ഇത് വിലക്കാൻ മാത്രം അതിലൊന്നുമില്ല, അത് അവിടെയും പടം റിലീസ് ആവണം. അത്രമാത്രം പെർഫെക്റ്റ് സിനിമയാണ്. ഒരു സിനിമയാണ്. സിനിമയിൽ ഭയങ്കര ഒരു ഇന്റൻസ് സബ്ജക്ട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അറിഞ്ഞ ഒരു സിനോപ്സിസ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനി ഇങ്ങനെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തതിനും മമ്മൂട്ടി ഈ പടം അഭിനയിച്ചതിനും കൈയടി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു മുൻനിര നടനൊന്നും ചെയ്യാൻ വിചാരിക്കില്ല. എന്ന് പറഞ്ഞാൽ ഈ ടീം അത്രയ്ക്ക് സൂപ്പർ സ്ട്രോങ് ആണ്. 2018 നമ്മുടെ ഗവൺമെൻറ് വരെ LGBTQ ആ ഒരു നിയമം കൊടുക്കുന്നത്. അതിനു മുമ്പ് ഒരു ക്രിമിനൽ ഒഫൻസ് ആയിരുന്നു. അപ്പോൾ ഈ ആ സംഭവമൊക്കെ സിനിമയിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. ഇപ്പം നമ്മുടെ ഇവിടെ കളിയാക്കലുകൾ കൂടുതലാണ് ഒരാളുടെ സെക്ഷൽ ഇത് വെച്ചിട്ടൊക്കെ. പക്ഷേ പടം അങ്ങനെയൊന്നുമല്ല. എല്ലാവർക്കും ഫ്രീഡം ഉണ്ട്, അവർക്കും സൊസൈറ്റിയിൽ സ്പേസ് ഉണ്ടെന്ന് പറയുന്ന ഒരു സിനിമയാണ്. നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ജ്യോതിക ആയാലും മമ്മൂട്ടി ആയാലും ഒരു ചെറിയ സിനിമയാണ്, 2 മണിക്കൂറിന് താഴെ ഉള്ളൂ. പക്ഷേ സിനിമ സംസാരിക്കുന്ന വിഷയമുണ്ടല്ലോ, അത് ഇൻ്റർനാഷണലി സംസാരിക്കേണ്ട ഒരു വിഷയം. പടം കിടിലുമായിരുന്നു. കാരണം ഓഡിയൻസിൻ്റെ പൾസ് എങ്ങനെ അറിഞ്ഞ് സ്ക്രിപ്റ്റ് സെലക്ഷൻ ചെയ്യാൻ മമ്മൂക്ക കഴിഞ്ഞിട്ടുള്ളൂ. വേറൊരാൾ അല്ലാതെ വേറൊരാൾക്ക് കഴിയത്തില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു ഈ പടം. ഇതിൽ തന്നെ മമ്മൂക്കയാണെങ്കിലും ജ്യോതികയാണെങ്കിലും വേറെ ലെവൽ പെർഫോമൻസാണ്. പിന്നെ ഇത് അതിപ്പം സ്ലോയിൽ പോകുന്നതുകൊണ്ട് ആൾക്കാർ ചിലപ്പോൾ കയറാൻ സാധ്യത കുറവാണ്. കാരണം ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഇനി അത് കയറി ഹൈപ്പ് കയറാൻ സാധ്യതയുള്ള മൂവിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയി. കാരണം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ഞാൻ കരഞ്ഞു ആ ഒരു ലെവലിൽ. അങ്ങനത്തെ രീതിക്കുള്ള പെർഫോമൻസ് തന്നെ അഭിനയം കൊണ്ട് കയറ്റിയ ഒരു മൂവി തന്നെ എന്ന് പറയാം. ചില സമയത്ത് ചില പൊസിഷനിലല്ല എനിക്ക് ഭയങ്കര കാരണം കോൺഫിഡൻസ് ഉണ്ട്. കാരണം പുള്ളിക്കാരെ എടുക്കുന്ന അത് നമുക്ക് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല ഓഡിയൻസിൻ്റെ പൾസ് അറിഞ്ഞ് എടുക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നമ്മൾ ധൈര്യത്തോടെ ഞാൻ പുള്ളിക്കാരനോട് സപ്പോർട്ടാണ്. ഇപ്പം നിരാശയൊന്നും വരുന്നില്ലല്ലോ. കാരണം ഇപ്പം വരുന്ന പ്രോജക്റ്റുകളെല്ലാം നല്ല കിടിലങ്ങളാണ്. നമുക്ക് ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു മൂവിയാണ് ഇത്. എന്തായാലും ആൾക്കാർ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. അടിപൊളി പടം. എടുത്തു പറയാന്ന് വെച്ചാൽ ഇപ്പം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇപ്പം നിലനിൽക്കുന്ന ഒരു കാഴ്ചപ്പാടിനകത്ത് മാറ്റം ഉണ്ടാകും ഇത് കണ്ടു കഴിയാൻ നേരം. നമ്മൾ ഇപ്പം പൊതുവേ പറയുമല്ല, എങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും ഈ ആൾക്കാരെ കാണുന്ന ഒരു രീതിയുണ്ടല്ലോ, അതിന് മാറ്റം ഉണ്ടാകും. നല്ല പടം, ഒരു പുതുമയുള്ള പ്രമേയമാണ്.
പിന്നെ മമ്മൂക്കയുടെ കുറേ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. നല്ല ജോഡിയും സൂപ്പറായിട്ട് മമ്മൂക്കയൊക്കെ പറ്റിയ ഒരു ജോഡിയായിട്ട് പോകുന്നുണ്ട്.